കോൺഗ്രസിന്റെ പാർട്ടി അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ചർച്ചകൾക്ക് ചൂടേറുകയാണ്. പാർട്ടി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലെന്നും തങ്ങൾ നിഷ്പക്ഷത പാലിക്കുമെന്നും ഗാന്ധി കുടുംബം തന്നോട് പറഞ്ഞിരുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എം പി ആയ ശശി തരൂർ. മഹാരാഷ്ട്രയിലെ ദീക്ഷഭൂമി സ്മാരക സന്ദർശനത്തിനിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം. 1956 ഒക്ടോബർ 14 ബി ആർ അംബേദ്കർ തന്റെ അനുയായികൾക്കൊപ്പം ബുദ്ധമതം സ്വീകരിച്ച ദീക്ഷഭൂമിയിൽ വെച്ചാണ് പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള തന്റെ പ്രചാരണം തരൂർ ആരംഭിച്ചത് തന്നെ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗാന്ധി കുടുംബത്തിലെ മൂന്ന് പേരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും അന്ന് അവർ തന്നോട് പറഞ്ഞത് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്നായിരുന്നെന്നും തരൂർ വീണ്ടും വീണ്ടും കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം. അധ്യക്ഷ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെയാണ് പാർട്ടിക്കെതിരെ തരൂറിൻ്റെ വിമർശനം. പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നാണ് ആഗ്രഹമെന്ന് അവർ പറഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഗാന്ധി കുടുംബത്തിലെ മൂന്ന് പേരുമായി, അതായത് സോണിയ, രാഹുൽ, പ്രിയങ്ക ഗാന്ധിയുമായി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് പറഞ്ഞത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലെന്നാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് അവർ എന്നോട് ആവർത്തിച്ചു പറഞ്ഞു. നല്ലതും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് അവർ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു. ഗാന്ധി കുടുംബവും പാർട്ടിയും നിഷ്പക്ഷരായിരിക്കും. നല്ല തിരഞ്ഞെടുപ്പ് നടക്കണമെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു അവർ പറഞ്ഞത്. തരൂരും പാർട്ടി മുതിർന്ന നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് മത്സര രംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാത്ത സാഹചര്യത്തിൽ ഒക്ടോബർ 17 തിരഞ്ഞെടുപ്പ് നടക്കും. ഇത് സഹപ്രവർത്തകർ തമ്മിലുള്ള തിരഞ്ഞെടുപ്പാണ്. ശത്രുതയോ യുദ്ധമോ ഇല്ല, ഇത് സൗഹൃദ മത്സരമാണെന്നും തരൂർ കൂട്ടിച്ചേർത്തു. അതേസമയം പാർട്ടിയിൽ മാറ്റങ്ങൾ വേണമെന്നാണ് ആവശ്യമെങ്കിൽ തനിക്ക് വോട്ട് ചെയ്യണമെന്നും, അതല്ല പാർട്ടിയുടെ നിലവിലെ പ്രവർത്തനത്തിൽ സംതൃപ്തരാണെങ്കിൽ ഖാർഗെയ്ക്ക് വോട്ട് ചെയ്തോളുമെന്നും കഴിഞ്ഞ ദിവസം തരൂർ പറഞ്ഞിരുന്നു. എതിർപ്പില്ലാതെ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന ചോദ്യത്തിന് തന്നിൽ പ്രതീക്ഷയർപ്പിച്ച് നിരവധി പേരുണ്ടെന്നും അവരെ ചതിക്കാനാകില്ലെന്നാണ് തരൂരിൻ്റെ മറുപടി. എന്നോട് മത്സരിക്കാൻ സാധാരണ പാർട്ടി പ്രവർത്തകരാണ് ആവശ്യപ്പെട്ടത്. കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ പാർട്ടിയിൽ മാറ്റം ആഗ്രഹിക്കുന്നു. അവരുടെ ശബ്ദമാകാനും ഞാൻ ആഗ്രഹിക്കുന്നു. സെപ്റ്റംബർ 24 മുതൽ 30 വരെയായിരുന്നു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയം. വെള്ളിയാഴ്ചയാണ് തരൂർ പത്രിക സമർപ്പിച്ചത്. മല്ലികാർജ്ജുൻ ഖാർഗെ അവസാന നിമിഷമാണ് കോൺഗ്രസ് അധ്യക്ഷ മത്സരത്തിലേക്ക് ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കുന്നത്. നേരത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നില്ല എന്ന് ഗെലോട്ടിൻ്റെ നിലപാട്. ഇതോടെയാണ് പാർട്ടി നേതൃത്വം വിസമ്മതിച്ചതോടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകില്ലെന്ന് ഗെലോട്ട് വ്യക്തമാക്കിയത്.